ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഹെയർ ഗ്രോത്തും മുടി കൊഴിച്ചിലിനും മുടിയില്ലായ്മയ്ക്കുമൊക്കെ നമ്മൾ പുറമേ ഈ ഷാംപൂ അതുകൂട്ട് തന്നെ മരുന്നൊക്കെ നമ്മൾ തേക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ പുറമേ ചെയ്യുന്നതല്ലാതെ അതിനെക്കാട്ടി കുറച്ചും കൂടെ എഫക്റ്റീവായ ഉള്ളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് പ്രോബ്ലം, ഹെയർ ഫോൾ പ്രോബ്ലം ഒക്കെ നല്ല പൂർണ്ണമായിട്ടും നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായി കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ, അത് കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന നിങ്ങളുടെ ശരീരത്തിന് വരുന്ന ഗുണങ്ങൾ എല്ലാം ഞാൻ നല്ല വിശദമായി തന്നെ ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിനാണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തലമുടിക്ക് വേണ്ടി, തലമുടിയുടെ ഗ്രോത്തിന് വേണ്ടിയാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അതിൽ നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ബയോട്ടിൻ. അപ്പോൾ ഈ ബയോട്ടിൻ നമ്മുടെ ഈ തലമുടിയുടെ കെരാട്ടിൻ എന്ന് പറയുന്ന ഒരു ഹെയർ പ്രോട്ടീനെ, മുടി വളർച്ചയെ സഹായിക്കുന്ന കെരാട്ടിൻ എന്ന് പറയുന്ന ഒരു ഹെയർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ബയോട്ടിൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഈ മുടി പ്രോബ്ലം ആയിട്ട് നമ്മൾ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലോ ഒക്കെ പോകുകയാണെങ്കിൽ അവർ ബി കോംപ്ലക്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഈ ബയോട്ടിൻ നമ്മുടെ ഈ തലമുടിയുടെ റൂട്ടിലെ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, നല്ല കട്ടിയും കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മുടി പൊട്ടിപ്പോത്തില്ലേ അതൊക്കെ ഇല്ലാതാക്കുന്നു. ആഹാരങ്ങളിൽ നിന്ന് നമുക്ക് ബയോട്ടിൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞക്കുരുവില്ലേ, യോൾക്കില്ലേ, അത് ഇപ്പം ഹാഫ് ബോയിലും നല്ലാതെ വാട്ടിയതിനെക്കാട്ടി കൂടുതൽ നമ്മൾ മുട്ട പുഴുങ്ങിയില്ലേ, ഫുൾ ബോയിൽ ചെയ്യത്തില്ലേ, അതിനകത്തു നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബയോട്ടിൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ കുക്ക് ചെയ്യാത്ത യോൾക്കിനകത്ത ബയോട്ടിൻ വേറൊരു ന്യൂട്രിയൻറ്റുമായി ലയിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഡൈജക്ഷൻ സമയത്ത് നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ടും ബയോട്ടിൻ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ അത് തടയുന്നു. പക്ഷേ ഇത് ബോയിൽ ചെയ്യുവാണെങ്കിൽ ബയോട്ടിൻ ശരിക്കും അതിനകത്തുനിന്ന് വേർതിരിയുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ ഡൈജക്ഷൻ സമയത്ത് അതിനകത്ത് ഫുൾ ബയോട്ടിനെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ അങ്ങനെ സഹായിക്കുന്നു. മുട്ടയുടെ മഞ്ഞക്കുരു പോലെ തന്നെ ഈ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള, ബയോട്ടിൻ റിച്ചായിട്ടുള്ള മറ്റൊരു ഫുഡാണ് മധുരക്കിഴങ്ങ്. പക്ഷേ ഇത് ഭയങ്കര ചെറുതായിട്ട് റയറാണ്, നമുക്ക് എപ്പോഴും ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ കൂടുതൽ ഇത് നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള മറ്റൊരു റിച്ചായിട്ടുള്ളൊരു ഫുഡാണ് ഈ മധുരക്കിഴങ്ങ്. പിന്നെ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള മറ്റ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ അൽമണ്ട്സ്, ബദാമില്ലേ, ബദാമിനകത്ത് നല്ല അളവിൽ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൂണില്ലേ, കൂൺ കറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, പക്ഷേ ഇത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ചിലയിടത്തൊക്കെ ഇതിൻ്റെ കൂണ് വെച്ചുള്ള നല്ല കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതിനകത്തും നല്ലതായിട്ട് ബയോട്ടിൻ നല്ല അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ട മറ്റൊരു മെയിൻ കാര്യമാണ് അയൺ. ഈ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഈ അയൺ നമ്മുടെ ശരീരത്തിലെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ ഹീമോഗ്ലോബിലാണ് ഈ നമ്മുടെ ഈ സെല്ലിൻ്റെ ഗ്രോത്തിനും അതുകൊണ്ട് തന്നെ സെൽ റിപ്പയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓക്സിജനൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന സെല്ല് കോശങ്ങളിലേക്കും നമ്മുടെ ഈ ഓക്സിജൻ എത്തിക്കുന്ന ഹീമോഗ്ലോബിനാണ്. അപ്പോൾ അയൺ കുറയുവാണെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയും. അപ്പോൾ അത് കാരണം നമ്മുടെ ഹെയർ ഗ്രോത്തിനും വല്ലാതെ അത് ബാധിക്കുന്നു. അപ്പം ഈ അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് നമ്മുടെ ഈ ചീര. ഇത് കണ്ടില്ലേ, ഇത് പച്ചച്ചീരയാണ്, ചിലയിടത്തൊക്കെ നമ്മുടെ റെഡ് കളറിലെ ചീരയല്ലേ. ഇത് രണ്ടും ഉണ്ട്, ഇപ്പോൾ രണ്ട് കഴിക്കുന്നതും നല്ലതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഈ അയൺ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് നമ്മുടെ ചീര. അപ്പം ചീരയും നിങ്ങളുടെ ഭക്ഷണ ക്രമങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കൂടുതലായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ കൂടുതലായിട്ട് ഈ ഇലക്കറികളും ഇത് കൂട്ടി ചീരയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ചീര കൂട്ട് തന്നെ അയൺ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഭക്ഷണമാണ് നമ്മുടെ ഈ ദാല്, തുവരപ്പരിപ്പ് എന്നൊക്കെ പറയത്തില്ലേ. ഈ ദാല് നമ്മുടെ ദാല് കറിയൊക്കെ ഉണ്ടാക്കും, ഈ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കറി ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റാണ്. അപ്പം ഇതും നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്തുക. അപ്പോൾ ചിലവരൊക്കെ ഇത് ഈ ദാല് കറി മാത്രമല്ലാതെ മറ്റ് കറികളിനകത്ത് ഉപയോഗിക്കും. ചിലവരൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാമ്പാറിനകത്തൊക്കെ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഈ ദാല് കൂട്ട് തന്നെയുള്ള ഒരു മറ്റൊരു ഭക്ഷണമാണ് ഈ കിഡ്നി ബീൻസ് എന്ന് പറയും. ഇത് ചുമന്ന കളറിലുള്ള, ഇത് നമ്മുടെ നാട്ടിൽ ഈ വൻപയറല്ലേ, വൻപയർ എന്നൊക്കെ പറയും. പക്ഷേ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബാഡ് സ്മെല്ലുണ്ട്, അത്രയ്ക്ക് പാടില്ല, നല്ലൊരു മറ്റ് പയറിനെ, മറ്റേ സാധാ പയറിനെ ഉപേക്ഷിച്ച് ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇതും എല്ലാവരും റയറായിട്ടാണ് തോന്നും മേടിക്കുന്നത്. ഈ കഞ്ഞിയുടെയും പയറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കുന്ന, തോരൻ വെച്ച് കഴിക്കുന്ന കൂട്ട് മറ്റേ പയറിൻ്റെ കൂട്ട് തന്നെ ഇതും തോരൻ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞ അയൺ അടങ്ങിയിട്ടുള്ള ഈ മൂന്ന് ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയ മുടിയിഴകൾ വളരാനും നമ്മളെ ഇതിനെ സഹായിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പേ പറഞ്ഞ ബയോട്ടിൻ നമ്മുടെ മുടിയെ സ്ട്രെങ്ത് ചെയ്യാനും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ
പൊട്ടലുമൊക്കെ മാറാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടും ചെയ്യുന്നു. ഇനി നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മുടെ ഈ പ്രോട്ടീൻ എന്ന് വെച്ചാൽ. ഈ പ്രോട്ടീൻ നമ്മുടെ ഈ തലയിലെ ഹെയർ ഫോളിക്കിൾസിനെ അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുടിയൊക്കെ ഒന്ന് റിവിറ്റലൈസ് ചെയ്യും, ഒന്ന് ജീവൻ വെപ്പിക്കും. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത് ഈ മുട്ടയ്ക്കകത്തു നിന്നാണെന്ന്. അപ്പോൾ ഈ നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം നമുക്ക് തലയിൽ തേക്കാനും ഉപയോഗിക്കും. ഈ പ്രോട്ടീൻ കൂടുതലായതുകൊണ്ട് നമ്മുടെ തലയിൽ നമ്മൾ തേക്കാനും ഈ മുട്ട ഉപയോഗിക്കും. പുറമേ നമ്മൾ മുട്ട തേക്കുന്നത് പോലെ നമ്മൾ അകമേ മുട്ടയുടെ വെള്ളം കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിനും അതുകൊണ്ട് തന്നെ ഈ മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ്. അപ്പം ഈ മുട്ടയുടെ കൂട്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ തരുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള ഒരു കാര്യമാണ് ഈ സോയാബീൻ എന്ന് വെച്ചാൽ. ഈ സോയാബീൻ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റിനകത്ത് വരുന്നത് കിട്ടുന്നത് ഈ സോയാബീൻ്റെ ഈ പയർ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ഓയിലൊക്കെ സോയാബീൻ്റെ ഓയിലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഈ ചണ്ണിയില്ലേ, ചണ്ടി എന്നൊക്കെ പറയാം, അത് നമ്മൾ കട്ട് ചെയ്താണ് ഇതിനെക്കാട്ടി കുറച്ച് വലുതായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ പാക്കറ്റിലൊക്കെ കിട്ടുന്നത്. അതിന് വിലക്കുറവാണ്. അതല്ലാതെ നമ്മുടെ ഈ കടയിൽ പോയി സോയാബീൻ്റെ പയർ എന്ന് ചോദിച്ചാൽ ഇതുകൂട്ടി ഈ കടല ഈ പയറിൻ്റെ കൂട്ട് തന്നെ സോയാബീൻ്റെ പയർ കിട്ടും. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് പറയാം ഈ വെജിറ്റേറിയൻകാരൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ഈ മീറ്റ് എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് അത്രയ്ക്ക് മാത്രം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും കടയിൽ പോകുമ്പോൾ ഈ സോയാബീൻ ഇടിച്ച് പിഴിഞ്ഞ് വരുന്ന അതിൻ്റെ ആ വേസ്റ്റ് വരുന്നത് കണ്ടിച്ച് വരുന്ന അത് മേടിക്കാതെ ഈ സോയാബീൻ്റെ പയർ മാത്രം ചോദിച്ച് വാങ്ങുക. അപ്പോൾ ഇത് നമുക്ക് ഈ സാധാ കടലക്കറിയൊക്കെ വെക്കത്തില്ലേ, കടലക്കറിയൊക്കെ വെക്കുന്ന കൂട്ട് തന്നെ നമുക്കിത് വെക്കാം. പക്ഷേ കുറച്ചൊരു ടേസ്റ്റ് ഡിഫറൻസ് കാണും, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, ഒരു ചെറിയൊരു കയ്പ്പ് കാണും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മിൽക്ക്, മിൽക്കിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മിൽക്ക് മാത്രമല്ല ഈ പാലടങ്ങിയിട്ടുള്ള ഈ ഡയറി പ്രൊഡക്ട്സ്, അപ്പോൾ അതെല്ലാം നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ളത് ഇതുകൂട്ട് ഈ കടല എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ആലപ്പി ഭാഗത്തൊക്കെ ഇതിന് കടലയെന്ന് പറയുന്നത്, ഈ കോഴിക്കോട്ടുള്ള ഭാഗത്ത് ഇതിന് നിലക്കടല എന്ന് പറയും കേട്ടോ. നമ്മൾ ഈ പുട്ടും കടലയും കറി ഉണ്ടാക്കുന്ന സെയിം കടല തന്നെ. അപ്പോൾ ഈ കടലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ കടലയും നിലക്കടല എടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് ആ ഭാഗത്തുള്ളവരൊക്കെ ഈ ഈ കപ്പലണ്ടി ഇല്ല, ഞങ്ങൾ ഇവിടെ പറയുന്ന കപ്പലണ്ടിക്ക് ഇതുകൂട്ട് കടല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കടല നിലക്കടല എടുത്ത് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കടലയ്ക്കകത്ത് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സിങ്ക്. അപ്പോൾ ഇത് രണ്ടും ഈ വൈറ്റമിൻ എയും സിങ്കും ധാരാളം ഇതിനകത്ത് അടങ്ങിയത് കാരണം ഈ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് ഇല്ലേ, താരനെയൊക്കെ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു. താരനെ ഇല്ലാതാക്കി നമ്മുടെ മുടി നല്ലതായിട്ട് കിളിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഇനി നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഘടകം വൈറ്റമിൻ സി ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി നമുക്ക് ഫ്രൂട്ട്സിൽ കൂടിയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആദ്യത്തെ ഫ്രൂട്ടാണ് ഓറഞ്ച്. ഈ വൈറ്റമിൻ സി നമുക്ക് ഈ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന നമ്മുടെ ഹെയർ റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ഇല്ലാതാക്കുന്നു. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സെല്ല് കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന അതിനെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ഇല്ലാതാക്കാൻ ഈ വൈറ്റമിൻ സി സഹായിക്കുന്നു. ഓറഞ്ചിനെ പോലെ തന്നെ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ധാരാളം തരുന്ന മറ്റൊരു ഫ്രൂട്ടാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാരങ്ങ മാത്രമല്ല നമുക്ക് ഈ ഗുവാവയില്ലേ, പേരയ്ക്ക, പേരയ്ക്കയും, ഇപ്പോൾ ഈ മൂന്ന് ഫ്രൂട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി നമുക്ക് ശരീരത്തേക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫ്രൂട്ട്സൊക്കെ ഇനി മേടിക്കുന്ന ടൈമിൽ ഈ മൂന്ന് ഫ്രൂട്ട്സും കൂടെ മുൻഗണന കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പേരയ്ക്ക തിന്നുമ്പോൾ നമ്മുടെ ഈ ബ്ലഡ് പ്രഷർ ബി പി ഒക്കെ ഇല്ലേ, ബി പിയും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാനും ഈ പേരയ്ക്ക നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത വേണ്ട ശരീരത്തിന് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ട മറ്റൊരു കാര്യമാണ് സിങ്ക് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ സിങ്ക് നമ്മുടെ തലമുടിയെ എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മളിപ്പം കണ്ടിട്ടില്ലേ നമ്മളിപ്പം എണ്ണ തലയിൽ തേച്ചില്ലെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു തലയിലൊരു ഓയിൽനെസ് നമുക്ക് ഫീൽ ചെയ്യും. കൈകൊണ്ടിങ്ങനെ നമ്മൾ ഒന്ന് തടവി നോക്കിയാൽ അതിനകത്ത് ഓയിൽ നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഓയിൽനെസ് നമ്മുടെ മുടിക്ക് വേണ്ടതാണ്, അത്യാവശ്യം വേണ്ടതാണ്. അപ്പോൾ ആ ഓയിൽനെസ് കാരണം നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഈ മുടിയുടെ ഓയിൽ ഗ്ലാൻഡൊക്കെ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഈ സിങ്ക് നമ്മളെ സഹായിക്കുന്നു. അതുമൂലം നമ്മുടെ മുടി നല്ലതായിട്ട് വളർച്ചയും വെക്കുന്നു. അപ്പോൾ ഈ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ കടല. കടലയ്ക്കകത്ത് കൂടുതൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. കടല പോലെ തന്നെ നമ്മുടെ ഈ പാല് മിൽക്കില്ലേ, അതിനകത്തും കൂടുതൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങൾ, ഗോതമ്പ് വിഭവത്തിനകത്ത് കൂടുതലായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഈ റൈസൊക്കെ മിക്കവാറും എപ്പോഴും നമ്മൾ ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ കഴിയത്തില്ലേ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഇത് കൂട്ട് ഒരു ടൈമിൽ എന്തെങ്കിലും ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ആഹാരങ്ങൾ നിങ്ങളുടെ ഇതിനകത്ത് ചേർക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ ഇനി മുതൽ ജീവിതത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഈ വെറുതെയൊക്കെ പൈസയൊക്കെ കൊടുത്ത് ഹെയർ സപ്ലിമെൻറ്റ്സ്, അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിനൊക്കെ വെറുതെ കൊടുത്ത് പൈസ കളയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതുകൂട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ മുടി കൊഴിച്ചിൽ, അതുകൂട്ട് മുടി പ്രോബ്ലംസ്, അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന
രീതിയിലൊരു 2 ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ എപ്പോഴും ഈ രാവിലെ എണ്ണയൊക്കെ തേക്കത്തില്ലേ, തലയിൽ എണ്ണയൊക്കെ തേക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങളെ കൊണ്ട് മസാജ് ചെയ്യുന്ന കഴിയുന്ന അത്രയും മസാജ് ചെയ്യുക. അതും നിങ്ങളുടെ മുടിക്ക് നല്ല മാറ്റം സംഭവിക്കും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി. അപ്പം ഇനി ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഈ ഹെയർ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി.